സീസൺ 2. ഒരുപാട് ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കാൻ ഹൃദയം തുറന്നുള്ള ഒരു പുഞ്ചിരി മാത്രം മതി. ഏത് ദേശക്കാരോടും സംസാരിക്കാൻ കഴിയുന്ന ചിരിയുടെ ഭാഷ്യമൊരുക്കി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് വിനയ പ്രസാദിന് സ്വാഗതം. താങ്ക് യു. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള രണ്ട് പ്രതിഭകളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം പ്രദീപ് ആൻഡ് കിഷോർ. പ്രദീപിനെയും കിഷോറിനെയും പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവതാരകനായി, അഭിനേതാവായി, ഗായകനായി, നർത്തകനായി, അങ്ങനെ എന്തും ചെയ്യും. ഇവർക്ക് എവിടെയും എപ്പോഴും എൻട്രി ഉണ്ട് നമ്മുടെ ഹൃദയങ്ങളിലും. കാരണം എന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ളത് ഇവർ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യുന്ന രീതിയാണ്. ഒരു ഷോ ആങ്കർ ചെയ്യുമ്പോൾ കിഷോറിൻ്റേതായിട്ടുള്ള പ്രത്യേകത നർമ്മമുണ്ട്, പിന്നെ നല്ല ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയിൽ അനർഗളം നിർഗളിക്കുക എന്നൊക്കെ പറയില്ലേ, വാക്കുകളുടെ ആ ഒരു ഒരു പ്രഭ, അത് എല്ലാം നമുക്ക് കിഷോറിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് പ്രദീപ്. പ്രദീപ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ വലിയ എന്താ പറയുക നായകന്റെ വേഷം വരെ അഭിനയിച്ചിട്ടുണ്ട് എനിക്കറിയാം, ഞാൻ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ പ്രദീപിന് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇവർ ഈ സ്റ്റഡി ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താ പറയുക ഇവരുടെ ഗുരുത്വം, അത് നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഒരു വലിയ കൈയടി കൊടുക്കുക. താങ്ക് യു, താങ്ക് യു. എന്താ പറയാനുള്ളത് കിഷോർ? ഇല്ല, ഒന്നും പറയാനില്ല. ഇപ്പോൾ പറയാനുള്ളതെല്ലാം തന്നെ ജഗദീഷ് ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പിന്നെ ജഗദീഷ് ഏട്ടനെ എനിക്ക് തോന്നുന്നു ഞാനും കൊമേഴ്സാണ്, പിന്നെ കൊമേഴ്സാണ്. പിന്നെ ഞാൻ കുറേ കാലം പാരൽ കോളേജിലെ അധ്യാപകനായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ എഴുത്തും വായനയൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ വർത്തമാനം പറയാം. തീർച്ചയായിട്ടും നല്ല കാര്യം പറ്റുന്നതും. പിന്നെ അത്യാവശ്യം അധ്യാപകരാണ് കിഷോർ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം ഈ ഫ്ലോറിൽ വരാൻ കഴിഞ്ഞതിൽ. കാര്യം മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന നമ്മുടെ ഇഷ്ട താരങ്ങളാണ് ഇവിടെ ഉള്ളത്. അവിടെയൊക്കെ ഈ ഇവിടെ ഇരുന്ന് അത് ആസ്വദിക്കാൻ ഞങ്ങളെ വിളിച്ചതിൽ വളരെയധികം നന്ദി. കാര്യം നമ്മൾ ഇരുന്നാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം അമ്മാതിരിയുള്ള പെർഫോമൻസാണ് ഇവിടുത്തെ ഓരോ കണ്ടസ്റ്റൻറ്റുകളും ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെയധികം ഹൃദയം നിറഞ്ഞ സന്തോഷം പ്രദീപ്. ഇത് ഈ പറഞ്ഞത് തന്നെയാണ്, വളരെയധികം സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ ബാഹുബലിയുടെ ഒരു സ്കിറ്റ് കണ്ടതോടുകൂടി എങ്ങനെയെങ്കിലും ഇവിടെ വന്നൊന്ന് ലൈവായിട്ട് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിന്ന് സാധിച്ചു. അത് മാത്രമല്ല, എന്നെ ഇവിടെ ജഡ്ജായിട്ട് വിളിച്ചപ്പോൾ ചേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 100 മാർക്ക് തന്ന് നിങ്ങൾ വിളിച്ച പോലെ ഉണ്ട്. മിന്നിത്തെന്നും നക്ഷത്രങ്ങൾ വിണ്ണിൽ ചിമ്മുന്നു, മിന്നാ മിന്നി കുഞ്ഞുങ്ങൾ പോലെ, ചെല്ലത്തുമ്പിൽ പക്ഷിക്കൂട്ടം ചൂളം കുത്തുന്നു, ചെല്ലക്കാറ്റിൻ സംഗീതം പോലെ. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് അടൂർ ആനന്ദപ്പള്ളി സൗഹൃദ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. അപ്പൊ വിനയ, പ്രദീപും കിഷോറും ചേർന്ന് ഒരു ചെറിയ പീസ് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോവാണ്. അതില് കോമഡി ഉണ്ടാവുമെന്ന് പറയേണ്ട കാര്യമില്ല, നമുക്ക് അതിലേക്കൊന്ന് പോയാലോ. പോവാം. യെസ്, റെഡി. പ്രദീപ് നിന്നെ കണ്ടിട്ട് എത്ര കൊല്ലായടാ. നീ എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെയുണ്ട്. നീപ്പോ എവിടെ പോയിട്ടേ? എടാ, SSLC പരീക്ഷ തുടങ്ങില്ലേ, മോനെ കൊണ്ടുതാണ്ട സ്കൂളിൽ പരീക്ഷയ്ക്ക് വിട്ടിട്ട് വരണ വഴിയാണ്. അയ്യോ, 10-ാം ക്ലാസ് അല്ലേ? ഓ, എങ്ങനെയുണ്ട് എഴുതിയത്?
ബെസ്റ്റ് അവയെല്ലാം കിട്ടിലായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എന്റെ അടുത്ത് പറയണത്. പക്ഷെ വീട്ടിലിരുന്ന് ഇതുവരെ പുസ്തകം തുറന്നൊരു വാക്ക് പഠിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇവൻ തുണ്ട് വെച്ച് കോപ്പി വെച്ചാണ് ഇവൻ ഇത്രയും കാലം ജയിച്ചത്. കോപ്പി അടിക്കാൻ പറ്റില്ല. എന്റെ മോൻ പഠിക്കുന്ന റിസൾട്ട് ഹൈസ്കൂളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സൈഡ് ടീച്ചർമാരാ. അവിടെ കോപ്പി അടി നടക്കൂല പൊന്നു പോലെ നീ പറയരുത്. എഴുതാൻ പഠിക്കുന്ന ചെറുക്കനുണ്ടല്ലോ എന്റെ മോനാണ്, അവനെ അറിയാം എങ്ങനെയാണ് കോപ്പി വെച്ച് കോപ്പി എടുക്കേണ്ടത്. നിന്റെ മോനായിരുന്നാലും ആ സ്കൂളിൽ കോപ്പി അടി നടക്കൂല പ്രദീപ് തർക്കിക്കരുത്. ഇവൻ ഒരു തുണ്ട് എഴുതി പതുക്കെ ടീച്ചർ കാണുന്ന രീതിയിൽ കാലിന്റെ അടുത്ത് പതുക്കെ ഇട്ടു. ടീച്ചർ ഏതോ തുണ്ട് പിടിക്കാനുള്ള ആകാംക്ഷയുടെ ഓടി വന്ന് ഈ തുണ്ടെടുത്ത് വായിച്ചു. പിന്നെ ടീച്ചർ പോയി ആ കസേരയിൽ ഒരു ഇരിപ്പിരുന്നാണ്. പരീക്ഷ കഴിയണവരെ അവരവിടെ എഴുതിയിട്ടില്ല. അത് കൊള്ളാലടാ. അപ്പൊ നിന്റെ മോൻ തുണ്ടിൽ എന്തോ എഴുതിയത്? തുണ്ടിൽ എഴുതിയിരുന്ന എന്താന്നാ? ടീച്ചറെ ടീച്ചറെ ചുരിദാറിന്റെ ബാക്ക് കീറിയിരിക്കുകയാണെന്ന്. ഇവന്റെ മോൻ തന്നെയാണ്. ഇവ കോളേജ് പഠിക്കുമ്പോഴെഴുതിയാണ് എന്റെ പൊന്നെ. കോളേജ് പഠിക്കുമ്പോഴേ അതൊക്കെ പറയാം. ഞാൻ പറഞ്ഞു കോളേജ് പഠിക്കുമ്പോ ഇവന് ഒരു ഉക്കര ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നല്ല രണ്ടും മൂന്ന് ലൈൻ ഉണ്ടായിരുന്നു. ഇവ വലിയൊരു ബുള്ളറ്റ് ഒക്കെ എടുത്തു വെച്ച് ആ പെണ്ണിനെ പിറകെ ഇരുത്തി ആ പെണ്ണിനെ ഇങ്ങനെ വട്ടം ചുറ്റി പിടിച്ച് ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടി എന്തോരോന്നറിയാം. അതൊക്കെ ഒരു കാലഘട്ടത്തിലല്ലേ. ഇവളിങ്ങനെ ഈ ക്ലിക്കലാന്ന് സംസാരിക്കണ കേൾക്കാൻ വേണ്ടിട്ട് ഇവളെയും കൊണ്ട് ബൈക്കിലൊക്കെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിട്ടാണ് ഞാൻ ബുള്ളറ്റ് അന്ന് വാങ്ങിയത്. പക്ഷെ ഈ ബുള്ളറ്റ് വാങ്ങിയപ്പോഴായിരിക്കും മനസ്സിലായത് ഈ ബുള്ളറ്റിന്റെ പടപടാ സൗണ്ട് കാരണം ഇവിടെ ക്ലിക്കലാന്ന് പറയണ ഒന്നും കേൾക്കാൻ വയ്യ. പിന്നെ ഞാൻ ബുള്ളറ്റ് വിറ്റ്. പുതിയ വിശേഷം എന്തുവാ? പുതിയ വിശേഷം എന്തോ അവളെ തന്നെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്ന് വിറ്റ് ആ ബുള്ളറ്റ് തിരിച്ചു വാങ്ങിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പഠിക്കുന്ന കാലഘട്ടമാണ് ഏറ്റവും നല്ല മനോഹരമായ കാലഘട്ടം. ആ കണ്ട നമ്മൾ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചപ്പോഴുള്ള കറക്റ്റ് തഴമ്പ് ഇപ്പോഴും എന്റെ നെറ്റിയിലുണ്ട്. എടാ മോടാ അതൊക്കെ എന്നേ പോയി. പിന്നെ ഇത് ഏതാണ്ട് ഒരു മഞ്ഞ ചുരിദാർ വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവളെ ഏതോ ഒരു മൊബൈൽ എടുത്ത് വെച്ച് ഇറങ്ങിയത്. സ്ത്രീകൾ വയലന്റ് ആവാതിരിക്കുന്നതിന് വേണ്ടി അവരെ വളരെ നൈസായിട്ട് നിർത്താനുള്ള ചില ചില ചെറിയ പൊടി വിദ്യകളുണ്ട് പുറത്താക്കണ്ട. എന്റെ പുറത്ത് നോക്കടാ ഒരു പാടും ഇല്ല. ഞാൻ വളരെ വളരെ നൈസായിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. എങ്ങനെയാണ് 31-ാം തീയതി ശമ്പളം എല്ലാം കൂടെ കൊട്ട് കെട്ടാൻ നേരത്ത് ഈ സാധനങ്ങൾ എല്ലാം കൂടെ അവളുടെ കാൽക്കൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ പറയും, ഭവതി നീ ഒരു തരത്തിലും എന്നെ ഉപദ്രവിക്കരുത്. നിനക്ക് എന്തൊക്കെയാണ് ആവശ്യം ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ചതിന് ശേഷം മിച്ചം പൈസ ഉണ്ടെങ്കിൽ മാത്രം വീട്ടിൽ അരിയും പലവ്യഞ്ജനവും വാങ്ങിച്ചാൽ മതി. ഞാൻ വളരെ സേഫ് ആണ്, എനിക്ക് ഒരു പാഠവുമില്ല. നീ ഈ കാലഘട്ടത്തിലെ ഗുരുവാണ്, ഗുരു. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരൊന്ന് ഒന്ന് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് അറിയാം. ഞാനൊരു ദിവസം ഇവളെ വിളിച്ചോണ്ട് ഇവളുടെ വീട്ടിൽ പോയി. അവിടെ വീട്ടിൽ ചെന്നപ്പോ ഒരുത്തൻ അടിച്ച് ഫിറ്റായിട്ട് ഇവളുടെ വീട്ടിന്റെ നാല് വശത്തും ആനന്ദ നൃത്തം. ഞാൻ ചോദിച്ചു ഇത് ആരാടി, ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലോ അവനെ. ഉടനെ അവള് പെട്ടെന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടാ ഇയാളാണ് എന്നെ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്നവൻ. അവൻ ആ സന്തോഷം വർഷങ്ങളായി കുടിച്ച് ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് അറിയാ ഞാൻ പറഞ്ഞ പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടി. അവനൊക്കെ ജനിച്ച സമയമാണ് സമയം. അവനൊക്കെയാണടാ നല്ല സുൽത്താൻ. ഒരു സമയം വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. വിളിച്ചാണ് ഭാര്യ. നീ മറന്നുപോയ ഇപ്പോഴത്തെ രൂപമൊക്കെ ഇതാണല്ലേ. ഞാൻ പണ്ട് കോളേജിൽ വെച്ച് കേട്ടിട്ടുണ്ട്. അതൊക്കെ മാറി, ആ രൂപമൊക്കെ മാറി. ആ ചെറിയ വ്യത്യാസമുണ്ട്. എടി ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം. വിളിക്കണേ. ആദ്യമൊക്കെ എന്തായിരുന്നു ഒരു വിളിക്ക് വേണ്ടി കാത്തിരുന്നു. എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ കാണിച്ചേ. അത് എന്തുവാ ഫോട്ടോ ആണോ? ചുരുണ്ട മുടിയല്ലേ. നീ എനിക്ക് അറിയാം. അത് ഇതുപോലെ ഒരു 3 ദിവസത്തിന് മുമ്പേ സിനിമാ തിയേറ്ററിൽ ഒരാൾ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി ചുരുണ്ട മുടി. നിങ്ങൾ സിനിമ കാണാൻ പോയോ? ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നേ ഉള്ളൂ. അയ്യോ, അപ്പൊ എനിക്ക് ചിലപ്പോൾ തെറ്റിയതായിരിക്കും. ഒരു മഞ്ഞ ചുരിദാർ ഇട്ട് ഇതുപോലെ ഇത് തന്നെടാ ഏരീസ് പ്ലക്സിലെ ഏതോ സിനിമ കാണാൻ വേണ്ടി നീ അങ്ങനെ വിളിച്ചു ചോദിക്കാം. ഞാൻ വെറുതെ ഒരു സംശയം പറഞ്ഞേ. നീ ഇതൊന്ന് വിട്ട്. നിനക്കൊരു മഞ്ഞ ചുരിദാർ ഉണ്ടോ? മഞ്ഞ ചുരിദാർ അതവിടുന്ന് അത് ഒരു വർഷത്തെ കൂടുതലായി. അത് ചോദിക്കണ്ട. അത് ഞാൻ ഒരു സംശയം പറഞ്ഞു തന്നല്ലോ. മഞ്ഞ ചുരിദാർ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ. എത്ര മണിക്ക്? മെനിയാന്ന് ഉച്ചക്ക് 2 മണി. ഞാൻ വിളിക്കരുത്. ഞാൻ പറഞ്ഞു നീ എന്താ ഫോൺ എടുക്കാത്തത്? എന്താ കാര്യം പറഞ്ഞ ഉടനെ കട്ട് ചെയ്യോ? ഇത് ചോദിക്കരുത്. മെനിയാന്നവിടെ പോരുന്നു. മെനിയാന്ന് ഉച്ചക്ക് രാവിലെ. ആ രാവിലെ എവിടെ പോയി? എവിടെ പച്ചക്കറി വാങ്ങിക്കാനാ? എവിടെ മഞ്ഞ ചുരിദാർ പോലെ അവൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയെന്ന് പറഞ്ഞു. മഞ്ഞ ചുരിദാർ നീ ശരിക്കും അവിടെ എവിടെ വെച്ചാ കണ്ടത്? ഞാൻ പറഞ്ഞില്ലേ ഏരീസ് പ്ലക്സ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ വെച്ചാണ് കണ്ടത്. എനിക്ക് വയ്യ. ഇതാണ് കണ്ട ഇതാണ് ഒരു ഒരാളിന്റെ കുടുംബത്തിന് നമുക്ക് കുളം തോണ്ടാൻ പറ്റുന്നതിന്റെ ഫസ്റ്റ് ലെവല്.
നമ്മൾ വെറുതെ കയറ്റി അങ്ങ് വിട്ടുകൊടുക്കണം. ഇനി അവൻ അവൻ്റെ മനസ്സിൽ ഇത് കിടന്ന് നീറി പോകയും. കണ്ട വെരുക് നടക്കുന്നത് പോലെ നടക്കുന്ന കണ്ട, വെരുക് നടക്കുന്ന പോലെ കയറ്റിക്കൊടുക്കണം. ഈ സാധനം ഒന്ന് കയറുകയുള്ളൂ, അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം, ഒരു ആഘോഷം ഉണ്ടല്ലോ. നിൽക്കുന്ന കണ്ട, പീപ്പന്നിയെ കണക്ക്, പീപ്പന്നിയെ കണക്ക് നിൽക്കുന്ന കണ്ട. ഇവൻ്റെ ഹൃദയത്തിൽ ഞാൻ വാരിയിടും. അന്നേ എനിക്ക് അവനോട് അസൂയ ഉണ്ടായിരുന്നു. അവന് ബുള്ളറ്റ്, അവന് പ്രേമം. ഒരു ചെറിയ നീറ്റൽ കുറച്ചുകൂടെ കയറ്റി കൊടുക്കണം കേട്ടോ. എങ്കിലും അളിയാ, നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോടാ. എത്ര വർഷം നിങ്ങൾ ഒരുമിച്ച് പ്രേമിച്ചതാണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങളായിരുന്നു യഥാർത്ഥത്തിലുള്ള കാമുകി കാമുകന്മാർ. ഞങ്ങളൊക്കെ എന്തോ പ്രദീപ്, ഓ ആ ആ പിന്നെ കർച്ചീഫ് ചെന്നേ. നീ കണ്ണു തുടച്ചില്ല, ഇനി എന്തിനാ കർച്ചീഫ്? ഇല്ല ഇല്ല, അത് ഇങ്ങ് താ. കണ്ണു തുടച്ചില്ല, അത് ഇങ്ങ് താടാ. നീ കണ്ണു തുടച്ചില്ല, ഇനി എന്തിനാ തുടച്ചിടാ? അത് താടാ. എന്റെ പൊന്നൂസിന് ഐ ലവ് യു. ഡേ, ഇത് എന്റെ പെണ്ണും പിള്ളയുടെ കൈലേസല്ലേ? ഇനിയിപ്പോ നീ തന്നെ അവിടെ കൊടുത്താൽ. കൊടുത്താൽ കൊല്ലത് തന്നെ 8 അല്ല 16 പണി കിട്ടും. ഇപ്പൊ മനസ്സിലായല്ലോ. എന്തായാലും ഇനിയും നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങ് കേരളത്തിലേക്കല്ല, ഇന്ത്യയിലേക്കല്ല, അങ്ങ് ദൂരെ 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 ഒരു വാറ്റ കേന്ദ്രത്തിലേക്കാണ്. റോക്ക് ആണ് എത്തുന്നത്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കലം മേലെ കലം വെച്ച് അതിനുള്ളിൽ ഫ്രൂട്ട്സ് ഇട്ട് ഒരു കുഞ്ഞു ട്യൂബിട്ടു കൊടുത്താൽ. അവളും അവളുടെ ചേട്ടനും പിന്നെ രണ്ട് പോലീസ്. സർക്കാർ സർക്കാരിന്റെ വാറ്റ്, സർക്കാരും വാറ്റ് തുടങ്ങിയ. അപ്പൊ നമ്മളെ വാറ്റണ്ടേ? ഒരു ദിവസം 100 ബ്രാൻഡിന്റെ ടേസ്റ്റ് നോക്കുന്നവനാ ഞാൻ. ആ എന്നെ കാലം കൊണ്ടുപോകണമെങ്കിൽ ഇനി കാലം ഒന്നും കൂടി ജനിക്കണം. വിവാഹത്തിന് മുന്നേ ഗർഭം ധരിക്കുന്ന ഭാര്യ. എന്താ പറഞ്ഞു? മനസ്സിലായില്ലേ? അവിഹിതം. ഞാൻ അവിഹിതത്തിന്റെ ആളാണ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 രൂപ. ജീവിതത്തിനോടായിരിക്കണം ഏറ്റവും വലിയ ലഹരി എന്നതിന്റെ തെളിവുമായി ഓൺ സ്റ്റേജ് ഞാനും എൻ്റെ കച്ചവടവും എന്ന റൗണ്ടിൽ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീം റോക്ക്. കലം മേലെ കലം വെച്ച് അതിനുള്ളിൽ ഫ്രൂട്ട്സ് ഇട്ട് ഒരു കുഞ്ഞു ട്യൂബിട്ടു കൊടുത്താൽ ഇവനാണിവൻ ഇടുക്കൻ. മലയാളി മക്കളുടെ കാശെല്ലാം തീർക്കുന്ന പണമേറും വാറ്റല്ലോ ഇവൻ താൻ. ഇവനാണിവനാണിവൻ ചിടുകിടുക്കൻ. ഇവിടുത്തെ വാറ്റാണു വാറ്റ് പോകും കഥ തീരും വീര്യം. അതുകൂടെ എല്ലാവർക്കും അറിയാം. എവരെ പോലെ കുടുംബ കലക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. കൂടുതൽ വേലാണിച്ചാലേ എന്റെ അളിയനോട് പറഞ്ഞ് നിന്നെ ഇവിടെ ഡിസ്മിസ് ചെയ്തോളെ. പറഞ്ഞു ഞാൻ PSC കിട്ടി ജോലിയാണ്. എന്റെ ആളിയാൻ വന്നു കഴിഞ്ഞാ എന്റെ ആളി ആരെ കൂടെ നിൽക്കുമെന്ന് നിനക്ക് അപ്പൊ ഞാൻ കാണിച്ചു. എന്റെ കൂടെ നിൽക്കോളാം.
ചേട്ടനും പിന്നെ രണ്ട് പോലീസുകാരും ഈ പാപ്പച്ചാൻ എന്നെ വർഷമായി ഇന്ന് വരെ ഞങ്ങൾ ഒരു കുഞ്ഞിക്കാലി കാണാൻ ഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് കുട്ടികളുണ്ടായോ? എവിടെ? അത് ശരി. അപ്പൊ മൊബൈലിന്റെ കുഴപ്പമല്ല, ടവറിന്റെ കുഴപ്പം. വാറ്റുകടക്കാരാ നിങ്ങളുടെ വാറ്റിന് വീര്യമില്ല, വാറ്റുകടക്കാരാ നിങ്ങളുടെ വാറ്റിന് വീര്യമില്ല. അടിച്ചാൽ പിടുത്തമില്ല, അടിച്ചാൽ വീര്യമില്ല, അടിച്ചാൽ പിടുത്തമില്ല, അടിച്ചാൽ നാലുകാലില്ല. വെള്ളമാണ് കൂടുതലാണ് കാൽ പയസ ഞാൻ തരില്ല. അങ്ങനെയാണെങ്കിൽ നീ കൂച്ചണ്ടാ, ഇറങ്ങി പോടാ. അഞ്ച് പൈസ അഞ്ച് പൈസ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്റെ കാശുണ്ട്. നിങ്ങള് എന്തോന്ന്? ഞാനൊരു ഫംഗ്ഷൻ കഴിഞ്ഞു വരികയാണ്. അവര് ചില്ലറന്നു. എന്തോന്ന് ഫംഗ്ഷൻ കഴിഞ്ഞ് അഞ്ചു വർഷമായിട്ട് ഈ കേരളത്തിലെ സാഹിത്യ മേഖലയ്ക്ക് ഞാൻ കൊടുത്ത സമഗ്ര സംഭാവന മുൻനിർത്തിക്കൊണ്ട് അവരെനിക്ക് ഒരു മൊമെന്റ് തന്നു. അതിന് ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നിങ്ങൾ ഒന്നും എഴുതുന്നതും കുറിക്കുന്നതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് എനിക്ക്. അതോടുകൂടി നിങ്ങൾ എഴുത്തങ്ങ് നിർത്തിയ? അങ്ങനെ നമുക്ക് എഴുത്താ നിർത്താൻ പറ്റുമോ? പിന്നെ അവാർഡ് കിട്ടിയല്ലേ, അതുകൊണ്ട് ഒരു കടപ്പാട് വേണമല്ലോ. പിന്നെ വേണം. അതുകൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു നോവൽ എഴുതി ഒരു പൂർത്തിയാക്കി. നല്ല നോവലായിരുന്നു, ഒരു 70 പേജുള്ള ഒരു നോവൽ എഴുതി പൂർത്തിയാക്കി വെച്ചു. പക്ഷെ എന്റെ കാല് പറഞ്ഞ ചെറുക്കൻ, 4 ചെറുക്കൻ, അവൻ വലിച്ചു കയറി തീയിട്ട് കളഞ്ഞു. ഇപ്പൊ 4 പിള്ളേർക്ക് എഴുത്തും വായന അറിയാന്നാ? ഞാൻ വിചാരിച്ച അറിയാത്തോണ്ടായിരിക്കും. കുറച്ചും കൂടെ അവൻ അറിവാവല്ലോ. അപ്പൊ നിങ്ങളെ മൊത്തം നിർത്തി അങ്ങ് കത്തിക്കും. ഇനി ചാരായിരുന്നു ചോദിച്ചു കളയല്ലേ, വാറ്റി തീർന്ന. എന്തോന്നായിരുന്നു കറങ്ങണേ? ചെറുതൊഴിക്കാൻ പറ്റത്തില്ല, കാരണം ഇന്നലെ വാറ്റിയ സംഭവം എല്ലാം തീർന്നു. ഇനി ഇത് കിട്ടണമെങ്കിൽ ഇത് വാറ്റി നമ്മളെ പാപ്പ എളിയാൻ വന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ടെസ്റ്റ് ഊഷിച്ചു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് തരാൻ പറ്റത്തുള്ളൂ. രാവിലെ പോയത് എന്റെ പാപ്പൻ കരിഞ്ഞു ഉണങ്ങി പോയി. കരിമ്പ ജ്യൂസ് ഉണക്കി കഴിഞ്ഞു എന്റെ അച്ചായനെ പൊടി നടന്ന. ഞാൻ ചയാ, ഞാൻ നല്ല ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിച്ചിട്ടുണ്ട്, വെളുത്ത തുടിക്കട്ടെ അങ്ങോട്ട്. കൊല്ലും നീ ചത്തോടെ. ഞാൻ ചത്തോന്നോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? എന്റെ ഭാര്യ പിന്നെ വിധവയുടെ വേഷം ധരിച്ചിരിക്കുന്നു, വെള്ളയും വെള്ളയും. അയ്യോ, അത് വിധവയുടെ വേഷം ധരിച്ചു നിൽക്കുന്നതല്ല, ഞാൻ ഒരു വാച്ചുകാരനാണല്ലോ. നമ്മൾ ഈ കുടുംബപരമായിട്ട് ഒളിച്ച് നീനാത്തിരുന്നാ വാച്ചുന്നത്. അപ്പൊ ഈ പുക ഇങ്ങ് പോകുമ്പോഴത്തേക്ക് എവനെങ്കിലും കണ്ടുകൊണ്ട് പോലീസ് ഒറ്റ കൊടുക്കും. ഒറ്റ കൊടുത്തിട്ട് പോലീസ് എക്സൈസും വരും. ആ സമയത്ത് ഒരു വിദ്യയുണ്ട്, ഞാൻ ഇവിടെ അങ്ങ് ഇറക്കി വിടും. അതല്ല, ഇവിടെ യക്ഷിയായിട്ട് കൂടെ ഇറക്കി വിടുമെന്ന്. ഒരു സന്തോഷ വാർത്ത പത്രം കിട്ടിയപ്പോ അറിഞ്ഞത്. ഇതിലൊക്കെ സന്തോഷം, നമ്മള് പഴക്കാരന്മാരാണ്ട. സംഭവം പറഞ്ഞത്, കേരളത്തിന് സർക്കാർ വാറ്റ് നിർബന്ധമാക്കിയാണ്. ലം തരും തരും ജനമത് തേടി വരും നേടി വരും ജയ ജയ ഭേരികളും കാഹളവും പകതി പത്രമല്ലോ. പഴയ പത്രമായാലും വാറ്റ് നിർബന്ധമാക്കിയ നിർബന്ധമാണ്. വാറ്റ് എന്ന് പറയാൻ സർക്കാരിന്റെ വാറ്റ്. സർക്കാരും വാറ്റ് തുടങ്ങിയ. അപ്പൊ നമ്മളെ കുഴപ്പമില്ല, നമ്മൾ വാറ്റണ്ടേ?
വാറ്റെന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നികുതി. ഓ, ഇനിയിപ്പോ നമ്മൾ കഷ്ടപ്പെട്ട് വാറ്റിന് സർക്കാർ നികുതി കൊടുക്കണം. നടക്കണ കേസല്ല. പൊണ്ണപ്പേങ്ങന്മാരോട് ഞാൻ എന്തൊരു പറയാനുണ്ട്? നിങ്ങൾ പിന്നെ വ്യക്തമായിട്ട് പറ വാറ്റെന്ന് പറഞ്ഞു വാറ്ററിയാൻ മേത്തോനെ ജി എസ് ടി പറഞ്ഞിട്ടുണ്ട് കാര്യം. നീയൊക്കെ എന്തായാലും വാറ്റി ഒരു കാര്യം ചെയ്യും, പി എസ് സി ചെന്ന് ആപ്ലിക്കേഷൻ മേടിച്ചോണ്ട് വന്നിട്ട് നീ നിന്റെ പെണ്ടാട്ടിമാരെയും അളിയന്മാരെയും കൂടെ ചെന്ന് പി എസ് സി എഴുതിയിട്ട് വാറ്റിന്റെ പേര് ജോലി കയറാ സർക്കാരില്. അവിടെയുള്ള ആൾക്കാർ അവിടെ നിന്ന് ചാറ്റിനേക്കാൾ നല്ലവരാ. നീയൊക്കെ അവിടെ പോയിരുന്നു വാറ്റുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഒരു മണിക്കൂറാണ്. ഒരു ചെറിയ സാധനം ഒന്ന് ഒഴി. അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ടെസ്റ്റിയൊക്കെ പിന്നെ ചെയ്യാം. ഇന്നലെ അടിച്ച സാധനമാണെങ്കിൽ നന്നായിട്ട് കിക്ക് ചെയ്തില്ല, പിടിച്ചില്ല. എന്തോ മായ നിങ്ങൾ ചേർക്കുന്നുണ്ട്. അയ്യോ, ഒരു മായം ചേർക്കത്തില്ല. നമ്മൾ വളരെ പരിശുദ്ധമായിട്ടാണ് ഞാനൊരു കുടുംബം ഇവിടെ അടിപൊളിയായിട്ട് വാറ്റുന്നത്. നല്ല ചേരുവകൾ ചേർത്താ നല്ല വാറ്റുണ്ടാക്കുന്നത്. ചേർക്കുന്നത് കേക്കണോ? ഞാൻ കേട്ടോ. അരിപ്പൊടി, മല്ലിപ്പൊടി, മൂക്കുപൊടി എന്നീ പൊടികൾ പാത്രം എടുത്ത് അത്തി, ഇത്തി, ചെത്തി, ചെമ്പരത്തി, അരുത്, മരത്, ചെറുതേൻ, വയമ്പ്, തേങ്ങ, വേങ്ങ, കായാമ്പൂ, കറിയാമ്പൂ, കരിങ്ങാട്ടപ്പൂ, കാത്തിരിപ്പൂ, കൽക്കണ്ടം, കന്മതം, കളിപ്പോയം, കരിക്കമ്പള്ളം, ചകര ചിരട്ട, ചക്ര ചാരകം എന്ന് ചേർത്ത് ചമ്മന്തിയാക്കി അത് നെല്ലിക്ക അട്ട ഇട്ട തേരട്ട വെട്ട കോരട്ട എന്നീ അട്ടിട്ട് തെളിപ്പിച്ച തണുത്ത വെള്ളം വെച്ച് സ്പീഡ് കമ്പിത്തെ കളഞ്ഞിട്ട് ഒരു നൂൺ ഷോക്ക് പോയിട്ട് വന്നിട്ട് അതിൽ ഓടിപ്പോയി പൂച്ചോടാ മ്യാവും കോലെ കിടക്കുന്ന പട്ടിയുടെ കറുത്ത ബാവു വെളുത്ത പോകുന്ന പച്ച കൊക്കനേക്കോ എന്നിവ സമം ചേർത്ത് അരച്ചെടുക്കുമ്പോ സൂപ്പർ വാറ്റല്ലേ കിട്ടുന്നത്. നല്ല നല്ല വാറ്റിയാരിടുന്ന സാധനം നീ ഇതിനകത്ത് എന്തോ ഇടുന്നെന്ന് പറ. ഒരു ബാറ്ററിയും രണ്ട് പെരിച്ചാടിച്ച സത്യം സത്യം. ഈ പേരൊക്കെ എങ്ങനെ ഇടുന്നത്? അതൊക്കെ ഒരു ഭയങ്കര ടെക്നിക്കാണ്. അതായത് നമ്മൾ അളിയന്തോ ഇരിക്കുന്ന ടെസ്റ്റിന് കൊടുത്ത് ഒന്ന് പരീക്ഷിക്കും. അയാളത് ചക്രങ്ങൾ കണ്ടിട്ടാണ് ഇത് എന്തിനാണെന്ന് തീരുമാനിക്കണം. കുടിച്ച് കഴിയുമ്പോ അവന്റെ ആകര ശേഷികളുണ്ട്, വ്യത്യസ്തത കാണിക്കും. അത് കണ്ടിട്ടാണ് നമ്മൾ ഇതിന് പേരിടുന്നത്. കാണണോ? നീ മെനഞ്ഞാന്ന് വാച്ച സാധനല്ലേ. അത് തന്നെ ഇതൊന്ന് കൊടുത്തു നോക്ക്, ഇപ്പൊ കാണിച്ചു തമ്മ പേര് പറഞ്ഞതരാം. എന്താ ഇത്? മനസ്സിലായില്ല. ഇതാണ് ആനമയക്ക. അടുത്തത് നീ മാറ്റി ചോദിച്ചോടു. പെട്ടെന്നോട്ട് പെട്ടെന്നോട്ട് സൂപ്പറാ. പിന്നെ ൂമ്പ് കറി ആണ്ടോ? കാല് തറ തുടർന്നില്ല, നിക്കാൻ പറ്റുന്നില്ല, കാല് നിക്കാൻ പറ്റത്തില്ല. കാലാപാനി ഇനി എന്റെ സ്പെഷ്യൽ വാറ്റുണ്ട്. ഇപ്പൊ ഉമ്മയും കിട്ടും. ഇതിന്റെ പേരെന്താ? ഷക്കീല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും സാധനങ്ങളൊക്കെ ഇവന് കൊടുത്തു കഴിഞ്ഞാലേ ഇവൻ തട്ടിപ്പോ അവനെ കാലം കൊണ്ടുപോകുന്നില്ലടാ. കാലം കൊണ്ടുപോകുന്നില്ല, കാലം കൊണ്ടുപോകുന്നു. എടാ, ഒരു ദിവസം 100 ബ്രാൻഡിന്റെ ടേസ്റ്റ് നോക്കുന്നവനാ ഞാൻ. ആ എന്നെ കാലം കൊണ്ടുപോകണമെങ്കിൽ ഇനി കാലം ഒന്നും കൂടി ജനിക്കണം. പെട്ടെന്ന് വരുമെന്ന് അറിഞ്ഞില്ല, ക്ഷമിക്കണം. വേഗം വേണം, പോണം പോണം. അയ്യോ, ഞാനല്ല ഇതാ, ഇതാണ് ആള്. കാലല്ല, വൈകുന്നേരം ഞാൻ ഉത്സവത്തിന് അമ്പലത്തിൽ പോയില്ലേ, അപ്പൊ അവിടെ ബാലയ്ക്ക് വന്ന് അണ്ണം പറഞ്ഞ് ഇവിടെ ഇന്ന് ഒന്നാം തീയതി സാധനം കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇവിടെ വരാനുള്ള വഴി പറഞ്ഞു കൊടുത്ത് ഈ പുല്ല് ഇങ്ങനെ വേഷം മാറി വരുമെന്ന് ഞാൻ അറിഞ്ഞ. അണ്ണ പെട്ടെന്ന് വൈകുന്നേരം അവന്റെ ഈ ചുണ്ടൻ വള്ളം എടുത്ത് നമുക്കൊന്ന് തുഴഞ്ഞാലോ. നിങ്ങൾ ആ സാധനം ഒഴിച്ചു കൊടുത്ത് ഷക്കീല. ആ
സംഭവം എന്റെ കലാപരിപാടി അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ എവിടെയാടി ഷാജി പാപ്പൻ? നീ ആണല്ലോ ഷാജി പാപ്പൻ. എടാ ഞാനിവിടെ ചാർജ് എടുത്തതിന്റെ ശേഷം ഈ നാട്ടിലുള്ള സകലമാനെ പറ്റാറ് ഞാൻ അകത്താക്കി. നീ ഈ കടുപണിക്കകത്ത് ഒളിച്ചെന്നാ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ച. എടാ ഇന്ന് 1st ആയിട്ട് ബാലെ നടത്താൻ വന്നവൻ ഒരു കലാകാരൻ ബാലയ്ക്ക് കയറുന്ന റോട്ടിൽ കിടന്ന് കൃത്യമായിട്ട് ഒന്ന് രണ്ട് കൊടുത്തപ്പോ കൃത്യമായിട്ട് പറഞ്ഞു ഷാജി പാപ്പാന്റെ അഡ്രസ്സും ഷാജി പാപ്പാന്റെ സ്ഥലവും. ഷാജി പാപ്പ നമുക്ക് കുറച്ച് ദിവസം അകത്ത് അടക്കാം. ഉള്ള സത്യം പറയല്ല, എന്തോ എന്റെ അളി ഇതിൽ കുറ്റക്കാരനല്ല, അളിയെ നിരപരാധിയാണ്. ഇതിന് യഥാർത്ഥത്തിൽ വേറൊരു മുതലാളിയുണ്ട് സാർ, വെറും തൊഴിലാളി മാത്രമാണ് എന്റെ അളി. ഞാൻ അളിയായി എനിക്കും തോന്നുന്നു നീ ഒറ്റയ്ക്കായിരിക്കില്ല, നിന്റെ പിന്നിൽ ആരെങ്കിലും ശക്തി കാണാം. ആടെ നിന്റെ പിന്നിലുള്ളത് ഇവിടെ കള്ളവാറ്റല്ല പിന്നെ നല്ല വാറ്റ. ആടെ നിന്റെ പിന്നിലുള്ളത് ആടെ നിന്റെ പിന്നിലുള്ളത് എന്നെ കൊന്നാലും എന്റെ മോലാലിമാരെ ഞാൻ ഒറ്റ കൊടുക്കത്തില്ല കൊടുക്കത്തില്ല കൊടുക്കത്തില്ല. ഇടിയുണ്ടപ്പ പറഞ്ഞു പോയി. ഒന്നും അറിഞ്ഞില്ലല്ലേ, ഇതാണ് പരിപാടി. കണ്ട വല്ല കുറവുണ്ട? കണ്ട ഈ അങ്ങ ഈ സാറാണ് പറഞ്ഞത്. സാർ മരം എണീക്കോ? അല്ല ഇത് നമുക്കറിയില്ല. അല്ല അല്ല ഒന്നുമില്ല, സാർ മരം എണീക്കുന്ന വിരോധമൊന്നുമില്ലല്ലോ. അല്ല എണീക്കുന്നില്ല, എണീപ്പിക്കണോ? അല്ല വേണ്ട വേണ്ട, എണീക്ക എണീക്ക. അപ്പൊ നമുക്ക് അങ്ങ് വരണോ? അല്ല നമുക്ക് സംസാരിക്കാം. ഇടി കൊണ്ടപ്പ പറഞ്ഞു. ഇല്ല അത് അവര് വെറുതെ പറഞ്ഞാണ്. ആ ശരി ശരി. അമ്പലത്തിന്റെ സൈഡിൽ വളയും കുപ്പിയും വെറ്റോണ്ടിരുന്നപ്പോഴേ ഈ അണ്ണം വന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ജീവിച്ചാ മതിയോ, അല്ല ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ജീവിച്ചാ മതിയോ, 10 കാശുണ്ടാക്കണ്ട് എന്റെ കൂടെ വാ. അതാണ് നമ്മൾ വന്നപ്പോഴാണ് ഈ പുള്ളി അതെനിക്ക് മറ്റേ അണ്ണനും വന്ന് പറഞ്ഞു നമ്മള് ചാരാ ഷാപ്പ് ഷൂട്ട് ചെയ്ത് ഷാപ്പിലെ കറി നാക്കിലെ പൂച്ച എന്ന പരിപാടി. രുചി ആ പരിപാടി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ ഒളിച്ചിട്ടൊക്കെയാണ് പാറ്റണേ. ഈ പുള്ളിക്കാരെ TV ഫ്രണ്ട് ഇരുന്നാണ് സാറേ കുടിക്കുന്നത്, അതിനൊന്നും ഇവിടെ ആർക്കും ചോദിക്കാനില്ല പറയാനില്ല. പരമഭാവി ഞാനതോടെ കറി വെക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ എനിക്കിത് സംഭവം. ആ പേരും പറഞ്ഞു താണ്ട സാറേ. എവിടെ കാക്കോത്താറായി സാറേ? ഇവര് TV കൂടെ കാണുന്ന ആർട്ടിസ്റ്റുകളെ കണ്ടെ താണ്ടെ താണ്ടെ ഒരു പ്രോഗ്രാം നേരിട്ട് കൊണ്ടുവന്ന രണ്ട് കക്ഷികൾ എന്നെ ഞങ്ങൾക്ക് മൊത്തം അറിയാം, അത് നിരപരാധികളാണ്. ഇവൻ ഇത് കണക്ക് പോലീസ് പിടിക്കുമ്പോ ഇത് കണക്ക് മാന്യന്മാരുടെ പേര് പറഞ്ഞു കൊടുക്കും, വീട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എന്റെ ഒരു സ്വഭാവമാണ്. നിങ്ങളെ രണ്ടുപേരെ എനിക്കറിയാം, എന്നാൽ ഒരാളൊരു സംശയം പറയുമ്പോൾ നമ്മളത് ചെയ്യണോ ചോദ്യം ചെയ്യണ്ടേ? മാത്രം ചോദിച്ചു സാറേ. എന്നാൽ എന്താ ഒരു കലാകാരനാണ് ഇതേപോലുള്ള കലാകാരന്മാരി സത്യം പറയും. അല്ലെങ്കിൽ സാറന്മാര് പ്രമുഖന്മാരൊന്നും ചെയ്യൂലല്ലോ, പ്രമുഖന്മാരൊന്നും ചെയ്യൂലല്ലോ. അത് പറഞ്ഞ പ്രമുഖൻ പ്രമുഖൻ അത് ഞാൻ ആ സാധനത്തിനൊന്നും ചെയ്യൂലേ. ഇതേപോലെ കലാകാരന്മാർക്ക് സാറിന് എന്തെങ്കിലും പറയണ്ടോ? മരുത്ത് കലാകാരന്മാർക്ക് ലഹരി വേണം. എന്താ ചക്കരെ നേരത്തെ വരാത്തെ? കലാകാരന് ലഹരിയാവാം, ആ ലഹരി കലയോട് കാണിക്കുന്നതാണ് എന്റെ ഒരു വൃത്തി. അല്ലേ കലയോടുള്ള ലഹരി അത് ഹൃദയത്തിലാകാം. ഞങ്ങളെല്ലാം കൂടെ തെറ്റി തിരിച്ചു പോയില്ല, നമുക്ക് പക്ഷെ കലയായിട്ട് കറങ്ങാനാണ് ലഹരി. ശരിക്കും സാറേ കലാകാരന്മാരെ സ്നേഹിക്കുന്ന രണ്ടുപേരെ കണ്ട സത്യത്തിൽ ഇപ്പോഴാണ് ഇത് നിങ്ങളുടെ കയ്യിലായിരിക്കും. കിട്ടിയല്ലേ? അല്ല ഇരിക്കട്ടെ, അല്ല ഇരിക്കട്ടെ, സമഗ്ര സംഭാവന കിട്ടിയത് അതെ ഇത് സാറിന്റെ ആരെങ്കിലും വന്ന് ചോദിച്ചാ കൊടുക്കരുത്, ഇനി നിർബന്ധിച്ച് അവർ ഉദ്രവിക്കുകയല്ലോ ചെയ്യുകയാണെങ്കിൽ മേലായി എടുത്തോണ്ട് ഓടത്തില്ലെന്ന് പറഞ്ഞാ മതി.
Make some noise for the Desi Boys. വിനയ മാം, ഓരോരുത്തരുടെയും അഭിനയം സൂപ്പർബാണ്. പിന്നെ ഫോർഗ്രൗണ്ടിലെ ആക്ടിവിറ്റി നടക്കുമ്പം ബാക്ക്ഗ്രൗണ്ടിലെ കുറേ ആർട്ടിസ്റ്റ്, മൂന്നാല് പേർ ആർട്ടിസ്റ്റ്, ആ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്ത ഒരു രീതി, അത് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ജോബ് ടു ഡു. മൊത്തത്തിൽ ഓൺ ദ റക്സ് പെർഫോമൻസ്. റിമി, ശരിക്കും ചിലവർക്ക് വിചാരിക്കും ഇത് വാറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കിറ്റാണോ എന്ന്. കാരണം എനിക്കൊരു സംശയം വന്നു, ഇത് ലാസ്റ്റ് നിങ്ങളുടെ ഡാൻസും പാട്ടോടുകൂടിയൊക്കെ നിങ്ങൾ നിർത്തിയപ്പോൾ, അയ്യോ നമ്മളിത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കില്ല ഇങ്ങനെയൊക്കെയാണ് വാറ്റുന്നത്, വാറ്റ് പല രീതിയിലുണ്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് വാറ്റാം. നിങ്ങൾ ആ കാണിച്ച ഒരു ഇതൊക്കെ കൊണ്ട് രസമുണ്ടായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു, നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തു. അതൊരു പറ്റിയ സെലിബ്രിറ്റി ഗസ്റ്റുകളാണ് വന്നേക്കുന്നത്. ഈ ഷാപ്പിലെ കയറി നമ്മൾ കാണാത്ത ആൾക്കാരൊന്നുമില്ല. കാരണം കള്ള് വേറെ വാറ്റ് വേറെ അല്ലേ. വാറ്റിനെ പറ്റി എന്താണ് പറയാൻ തോന്നുന്നത്? അത് പോരാന്നുള്ളതാണ്, അത് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അതുപോലെ നികുതി വാറ്റ് എന്നുള്ളൊരു സംഭവം, അതും ചിലർക്ക് തെറ്റിദ്ധരിക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ പേപ്പറിലൊക്കെ കാണുമ്പോൾ അത് രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. സ്വാഭാവികമായിട്ടും ഈ സ്കിറ്റ് കാണുമ്പോൾ പ്രേക്ഷകർ സംശയിക്കും, നിങ്ങളുടെ ടീം മെമ്പേഴ്സിൽ ആരെങ്കിലും വാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഒന്ന് അല്ലെങ്കിൽ അങ്ങനെ സംശയിച്ചില്ലെങ്കിൽ വാറ്റുകാരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഈ ടീമിന് കാണും, ഇല്ലെങ്കിൽ ഇത്ര സത്യസന്ധമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അതിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുറേ ചേരുവകൾ ശിവമുരളി പറയുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ആരോഗ്യത്തിന് എന്താ പറയുക ഗുണകരമല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് വലിയ ആശ്വാസമായി. സർക്കാരിന് വലിയ വരുമാനമാണ്, സർക്കാരിനോട് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത് മദ്യം ഒഴിവാക്കിയാണ് നമ്മൾ സർക്കാരിനോട് പ്രതികാരം ചെയ്യേണ്ടത്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. കിഷോറോട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം റോക്ക്? റോക്ക് മനോഹരമായിരുന്നു. പുതിയ പുതിയ തമാശകൾ, ആ വാറ്റിൻ്റെ ഇത്, പിന്നെ ആ എഴുത്തു നിർത്തി ആ 4 വയസ്സുള്ള മകൻ വലിച്ചീറി കളഞ്ഞത്, അത് ഉഗ്ര സാധനമായിരുന്നു. അത് അവന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, അവൻ്റെ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. നന്നായിരുന്നു, നന്നായിരുന്നു. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു വാറ്റ് കുടിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്ന ആൾ സോമരാജ് അത് എക്സലൻ്റ് ആയിട്ട് ചെയ്തു. പെട്ടെന്ന് അത്രയും സമയം ഉണ്ടാതിരുന്ന ആൾ ഏതൊക്കെ രീതിയിലോട്ടാണ് മാറപ്പെട്ടത്. ഇത് തന്നെയാണ് എല്ലാ മനുഷ്യരിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, അത് തന്നെയാണ് നിങ്ങളിവിടെ കാണിച്ചതും. താങ്ക് യു. എങ്ങനെയാണ് മാർക്സ് നോടി നമുക്കൊന്ന് നോക്കിയാലോ ചേട്ടന്മാരെ? ഓക്കെ വിനയ മാം, ഓൺ 30, 26. റിമി 28. ടീം റോക്കിന്റെ ഇന്നത്തെ കച്ചവടം റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 91/100. ഒരു ഷോട്ടിലെങ്കിലും അഭിനയിക്കണം എന്ന് അത്രയും ആഗ്രഹമുള്ളൊരു മനുഷ്യൻ. സീരിയലുകാരുടെ നടുക്കാണ് ഇദ്ദേഹം പെടാൻ പോകുന്നത്. സോ എന്തും സംഭവിക്കാം, കാരണം ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. Miss Ayrath, I'll be joining you back after a very short break. വിവാഹത്തിന് മുന്നേ ഗർഭം ധരിക്കുന്ന ഭാര്യ. എന്താ പറഞ്ഞേ? മനസ്സിലായില്ലേ? അവിഹിതം. ഞാൻ അവിഹിതത്തിന്റെ ആളാണ്. പുതിയ സീരിയലാണ് വേലിക്കൊക്ക. അതിൽ വേലിക്കൊക്ക ആയിട്ടാ അല്ല നായകൻ. കുഴപ്പമില്ല, പാട്ടൊക്കെ പാടാ അറിയാലേ. ജോത്സ്യയുടെ വേഷമാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പാടണം. പിച്ച് ഔട്ട് ഒന്നും പാടിക്കളല്ല പ്രശ്നം. സാറ് വെറും മണ്ടനാണ്, പോഴയാണ്, ചെറ്റയാണ്. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവരാ സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ഏതൊക്കെ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും ചിലരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിനയത്തിനോടൊരു വലിയൊരു പാഷൻ നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഇതാ അങ്ങനെ ഒരാളുടെ ജീവിത കഥയുമായി സീരിയലും ജീവിതവും എന്ന റൗണ്ടിൽ ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ ഡിറ്റർമിൻഡ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്.
കാണുമ്പോ നിങ്ങൾക്ക് തോന്നും ഇയാൾ ഒരു കട്ട രജനി ഫാനാണെന്ന്. എന്നാൽ സംഗതി അതല്ല, കടുത്ത അഭിനയ മോഹവുമായി നടക്കുന്ന സാക്ഷാൽ സഹദേവൻ. ഹലോ പണ്ഡിതാ കുട്ടുമ ഒരുവന സിംഗിൾ സിംഗിളത്താ ഒരുവ എല്ലാത്തിനാ സൂട്ടിടുവ സൂട്ടിടുവെന്ന് സൊന്നാ സൂട്ടിടുവ. ആ ചട്ടുകുരുങ്ങ് തന്നിരുന്നെങ്കിലേ രാവിലെ രണ്ട് ദോശയെങ്കിലും ചുട്ടെടുക്കായിരുന്നു. അങ്ങയുടെ ഒരു ചുട്ടുടുവേ. ആ ഇതാ കുഴപ്പം, പ്രോത്സാഹനമില്ല. പ്രോത്സാഹനം ഉണ്ടെങ്കിൽ അല്ലേ കലാകാരൻ രക്ഷപ്പെടൂ. ആ വലിയ കലാകാരൻ വന്നേക്കുന്നു. എടി നിനക്ക് എന്റെ അഭിനയത്തെ കുറിച്ച് എന്തറിയാടി? അത് ശരിയാ, കെട്ടിയ അന്ന് മുതലേ നിങ്ങളുടെ അഭിനയം ഞാൻ കണ്ടോണ്ടിരിക്കുവല്ലേ. നീ നോക്കിക്കോ, നാളെ ഞാനൊരു സ്റ്റാർ ആയിട്ട് വരും. നാളെ സ്റ്റാറുമായിട്ട് വരാനേ, നാളെ ക്രിസ്മസ് അല്ലല്ലോ. എടി എടി കളിയാകാതടി, സ്റ്റാർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ. അന്ന് നീ പോലും എന്റെ ഡേറ്റിന് വേണ്ടി ക്യൂ നിൽക്കും. നോക്കിക്കോ. എന്തായാലും നിങ്ങളുടെ ഡേറ്റ് ഇന്ന് എനിക്കൊന്ന് വേണം. അതെന്തിനടി? ഇന്നേ നമ്മുടെ മോളെ കാണാൻ ചെക്കനും കൂട്ടരും വരുന്നുണ്ട്, അത് നിങ്ങൾ മറന്നോ? അയ്യോ അതൊക്കെ എനിക്കറിയാം. നീ കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കറിപ്പോ കൊച്ചു കള്ളി. എപ്പ നോക്കിയാലും ഒരു അഭിനയം. ആ മോന്ത കണ്ടുകൊടുത്താലും മതി. നീ എന്നെ താഴ്ത്തി കട്ടിയുണ്ടല്ല, അടിച്ചിന്റെ അയ്യട അടിക്കാൻ ഇങ്ങോട്ട് വാ, നിങ്ങളോ ഉണ്ടല്ലോ ഞാൻ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ എന്ന് ന്യൂസ് ചാനലിലെ ചർച്ച കാണാറുണ്ടല്ലേ, നല്ല ഒന്നാന്തരം പദപ്രയോഗങ്ങൾ. നീ നോക്കിക്കോടി, ഒരു ദിവസം എന്റെ മാമം പൂക്കും. അളിയാ അളിയാ, നമ്മള് രക്ഷപ്പെട്ടു. എന്താളിയാ, അളിയനെ ലോട്ടറി അടിച്ചാ? ലോട്ടറി അല്ലളിയാ, അതുക്ക് മേലെ. എന്താളിയാ പറയാളിയ അങ്ങോട്ട്? അളിയ അളിയന്റെ ഏറ്റവും വലിയ ആഗ്രഹം തോന്നാണ് അളിയൻ ഒരു നടനാവണമെന്നല്ലേ. എന്നാ അളിയൻ നടനായി? എന്റെ അളിയെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് തെളിച്ച് പറ. അളിയെ ഞാൻ രാവിലെ നമ്മളെ മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുമ്പം തലയിൽ കെട്ടക കെട്ടി ഇതാ ഇങ്ങനെ വെച്ചോണ്ട് ഒരാൾ അതിങ്ങനെ 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 നിൽക്കും. എടാ അത് ഏതെങ്കിലും പഞ്ചാബി വന്ന് ഡാൻസ് കളിച്ചായിരിക്കൂടാ. പഞ്ചാബി എന്നല്ല അളിയാ, ഒരു സംവിധായകൻ പുതിയ സീരിയൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ നോക്കി വന്നതാ. അയാളെ കണ്ടതും എനിക്ക് അളിയന്റെ കാര്യം ഓർമ്മ ഒന്നുമില്ല. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ലൊക്കേഷൻ നോക്കി കഷ്ടപ്പെടണ്ട, കീഴിൽ ഒരു വീട് ഞാൻ അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞ്. പിന്നെ അതെന്റെ അളിയന്റെ വീടാണ്, അളിയനൊരു അവസരം കൂടി കൊടുത്ത് കഴിഞ്ഞാൽ വീട് കിട്ടുമെന്ന് ഞാൻ തട്ടിവിട്ടു. അത് കേട്ടത് അവരെ സമ്മതിച്ച്. ആ സീരിയൽ ടീം ഇപ്പൊ ഇങ്ങ് വരുവളിയാ. അളിയാ ഒന്നാമതൊരു പ്രശ്നമുണ്ട്. അതെന്ത് പ്രശ്നം? ഇന്ന് എന്റെ മോളെ പെണ്ണ് കാണാൻ പറ്റുന്ന ദിവസമാ. അത് മാത്രമല്ല സീരിയലിന്റെ ഷൂട്ടാന്നൊക്കെ പറഞ്ഞ് എന്റെ ഭാര്യ അകപ്പാടെ കലിപ്പാവും. അളിയ ഒരു മണ്ടൻ തന്നെ അളിയാ. ഈ പെണ്ണ് കാണാൻ വരുന്നവർ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വെയിറ്റ് അല്ലേ അളിയാ. അളിയ ചുമ്മാ സംസാരിക്കുന്നത് സമ്മതിക്കളിയ, ഇതൊക്കെ ഈ സൈഡിൽ കൂടെ നടന്നു പോവും. ആ എന്നാ ശരി അളിയ, അളിയൻ ബൈക്കിലാണോ വന്നത്? ഓ എന്നാ വാളിയ, ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ഫേഷ്യൽ ചെയ്തിട്ട് വരാം. എന്നാ അതിന്റെ പൈസ ഞാൻ കൊടുക്കും വാളിയ. ഹലോ, ആ ഞാൻ ആരോ കെട്ടി അറിഞ്ഞാണ് സീരിയലിലെ പ്രൊഡക്ഷൻ കൺട്രോളർ ബിനു. അത് തന്നെ നിങ്ങൾ പറഞ്ഞ വീടില്ലേ, നമ്മളെ പെട്രോൾ പിന്നെ ഇവിടെ മൂന്നാമത്തെ വീട്, ഞാൻ അതിന്റെ മുമ്പിലേക്കാണ്. നിങ്ങളിവിടെ ഇല്ലേ? എപ്പോഴും വരും, പെട്ടെന്ന് വരും. ഓ ഓ ശരി ശരി ശരി. ആ ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ എല്ലാം കൊളോ. ഭഗവാനേ ദാ വരണ്. വാവ് മാർവലസ്. സാറേ മാറാലയൊക്കെ നമുക്ക് തൂത്ത് വൃത്തിയാക്കാന്ന്. വീട് ഇതുപോലെ ഏതോ മാറാലയല്ല, ഞാൻ മാർവലസ് എന്നാണ് പറഞ്ഞത്. ചെറുക്കനും കൂട്ടർ എത്തിയെന്നാ തോന്നുന്നത്. ഈ ചേട്ടൻ എവിടെ പോയി കിടക്കുക? നമസ്കാരം. ആ നമസ്കാരം നമസ്കാരം. വരുമെന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. നമുക്ക് കളയാൻ സമയമില്ലല്ലോ. വരൂ അകത്തോട്ടിരിക്കാം. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾ പുറത്തിരുന്നോളാം, കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. എന്നാ ആയിക്കോട്ടെ. ഓ ഈ ചേട്ടൻ ഇത് എവിടെ പോയി കിടക്ക? ഹലോ ചേട്ടൻ ഇത് എവിടെയാ? അവരിങ്ങെത്തിയാ അളിയാ. അവരെവിടെ എത്തിയെന്ന്? അതെ എടി, അവർക്കൊരു കുറവും വരത്തല്ലേ. ഞാൻ വരുന്നതിനും വരെ നീ ഒരു വിടുവാത്തരം വിളിച്ച് പറയല്ലേ. ഓ ശരി ഏട്ടാ ശരി, ഇരിക്കോട്ടോ ചായ എടുക്കാം. ഏ പറഞ്ഞിട്ട് പോയ ഏട്ടാ, ചായ എടുക്കട്ടെ എന്ന്. എന്റെ സീരിയല് കണ്ട ഏതോ ഒരു ആരാധികയാണ്. ഈ പെൺകുട്ടി ഈ വീട്ടിലെ ചേച്ചിയുടെ മോളായിരിക്കും സാറേ. എന്റെ സങ്കല്പത്തിൽ അതേ നായിക. അയ്യോ എന്റെ സങ്കല്പത്തിൽ നായികയുടെ അതേ ചിരി. നമ്മുടെ സീരിയലിലെ മെയിൻ നായിക ആയിക്കോല്ലേ പെൺകുട്ടിയെ. നീ ഒരു കാര്യം ചെയ്യ്, ആ പെൺകുട്ടിയുടെ അമ്മയോട് ചെന്ന് പറ, എനിക്ക് ആ പെൺകുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ശരി സാർ. എന്താ രണ്ടുപേരും കൂടെ പിറുറുക്കുന്നേ? ഏ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, ചോദിക്കണോ? ചോദിക്കും. അതെ സാറിന് എന്തോ ഈ കുട്ടിയോട് സംസാരിക്കാനുണ്ടെന്ന്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അത്രേ ഉള്ളോ? സംസാരിച്ചോട്ടെ. എന്താ കുട്ടിയുടെ പേര്? വീണ. വീണ, ഞാൻ കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ചോദിക്കുവാണ്, ഞാനൊരു അവസരം തരട്ടെ? എന്താ അവസരം? ഒരേ സമയം തന്നെ കാമുകിയും ഭാര്യയും ആകാനുള്ള അവസരം. വരട്ടെ നോക്കാം. പക്ഷേ വെറും ഭാര്യയല്ല, വിവാഹത്തിന് മുന്നേ ഗർഭം ധരിക്കുന്ന ഭാര്യ. എന്താ പറഞ്ഞേ? മനസ്സിലായില്ലേ? അവഹിതം. ഞാൻ അവഹിതത്തിന്റെ ആളാണ്.
കല്യാണത്തിന് മുന്നേ ഭാര്യയെ ഗർഭം ധരിപ്പിക്കും, എന്നിട്ട് അവിഹിതത്തെ ചൊല്ലി ഭാര്യയെ കൊല്ലാക്കൊല ചെയ്യും. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഒരു അവസരം കൊടുത്തതാ. അപ്പൊ ഗർഭത്തിന്റെയും അവിഹിതത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞതോ? അയ്യോ, നിങ്ങൾ സ്ത്രീജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമായത് കൊണ്ടല്ലേ ഞാൻ ആ വഴിക്ക് നീങ്ങിയത്. പ്രാന്തല്ല അവിഹിതം, പ്രാന്ത് വേറെ സീരിയലാണ്. ഓ സീരിയല്, ഞാൻ സംവിധാനം ചെയ്യുന്നത്. ആരോ കെട്ടി അറിഞ്ഞാണ്, അതിന്റെ സംവിധായകനാണ് ഞാൻ, പി പി മധു. ഇതോ കൺട്രോളർ എന്നെ ഈ പെണ്ണുങ്ങൾ കൊല്ലാക്കൊല ചെയ്യുന്നു. അയ്യോ തല്ലല്ലേ തല്ലല്ലേ, അത് സമ്മതിദായകനാണ്. സമ്മതിദായകൻ? അയ്യോ സമ്മതിദായകനല്ല, സംവിധായകൻ. അളിയാ അളിയന് അവസരം തരാമെന്ന് പറഞ്ഞ സീരിയലിന്റെ സംവിധായകൻ. എന്റെ അവസരം ഇപ്പൊ പോയാലല്ലേ, നീ എന്തിനാ ഈ സാറിനെ തല്ലാൻ പോയത്? ഓ, ഞാൻ വിചാരിച്ചു നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വന്നവരാന്ന്. അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, ഇവള് കടന്ന് നിലവിളിക്കുകയും ചെയ്തു. അതെ, എന്റെ സീരിയലിനെടുത്ത്. നിങ്ങളെയാ സീരിയലില്ല? അളിയനെ മാത്രമല്ല, നിങ്ങളുടെ ഈ വീടിനെ സീരിയലിനെടുത്ത്. ചേട്ടാ എന്തോ നീ പറയണത്, മോളെ പെണ്ണാണ് വരുമ്പോ ഇവിടെ സീരിയലിന്റെ ഷൂട്ടിങ്ങാ. അതൊക്കെ നടക്കൂടി, നീ മോളെ കൊണ്ട് അകത്തോട്ട് പോ. അളിയാ ഷൂട്ടിങ്ങുകാരി എത്തി. പിന്നെ സാറേ ഞാൻ നാളെ വരണ്ടേ? നാളെ വരണം. പിന്നെ സാറ് വരണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മെസ്സേജ് ഇട്ടിരുന്നു. എവിടെ തോണ്ട? ഇത് വരണ്ടെന്നല്ല, പിന്നെ നാളെ വരാണ്ടാ. ലൊക്കേഷൻ? ഓ ലൊക്കേഷൻ, അവിടെ വെച്ചാൽ ഷൂട്ട്. എന്റെ പേര് ശിവു. എന്റെ പേര് സഹദേവൻ. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വേഷം കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോ രണ്ടു മൂന്ന് വേഷങ്ങളുണ്ട്. അളിയന്റെ വേഷം പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പറയുന്ന നായകൻ. ഓക്കെ. അയ്യോ എന്റെ സുഹൃത്തെ, ഈ സീരിയലിന്റെ നായകനാണ് ആയിരിക്കുന്ന ആർട്ടിസ്റ്റ്. ഇതാ ഈ പൂന്തോട്ടോ കൂളിംഗ് ഗ്ലാസ്. അപ്പൊ അളിയന്റെ വേഷം? ഇനിയുള്ള വേഷം പറയാൻ നായിക. സീരിയൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആണ് നായികയായിട്ട് അഭിനയിക്കുന്നു. അളിയനാണ് നായിക. മീശ എടുക്കോ, ചൈലാക്കണം. അയ്യോ എന്റെ സുഹൃത്തെ നായികയാണ്. അതുകൊണ്ട് അകത്തേക്കുന്ന ആ കുട്ടിയെ കൊണ്ടോ. അതാണ് നായിക. അതാണ് നായിക. നായികല്ലേ. ഇനി അളിയന്റെ വേഷം എന്താണ് കറച്ച് നോക്കിയത്? ഇനി ഒരു ജോത്സ്യൻ ഉണ്ട്. ജോത്സ്യൻ കുഴപ്പമില്ല, പാട്ടൊക്കെ പാടാൻ അറിയാലേ. ജോത്സ്യനയുടെ വേഷമാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പാടണം. പിച്ച് ഔട്ട് ഒന്നും പാടിക്കണം. സുഹൃത്തെ ജോത്സ്യൻ അല്ല, ജോത്സ്യൻ. അപ്പൊ അളിയന്റെ വേഷം? അളിയന്റെ വേഷം? അളിയന്റെ വേഷം ഞാൻ പറഞ്ഞില്ലേ, മറ്റേ സംഭവം. ഈ ജോത്സ്യൻ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അസിസ്റ്റന്റിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഈ ജോത്സ്യൻ ചോദിക്കും. അസിസ്റ്റന്റാണ് വേഷം. അസിസ്റ്റന്റ്, അളിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജോത്സ്യന്റെ അസിസ്റ്റന്റ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ജോത്സ്യൻ ചത്തുവേലും നമ്മളെ അസിസ്റ്റന്റ് ചെയ്ത് ജോത്സ്യനാവും. അളിയ എല്ലാത്തിനും നീയാണ് കാരണം, എന്റെ വീടൊക്കെ കൊടുത്തിട്ടാണ് ഇത് സംഭവം. നല്ല അളിയ നല്ല വേഷമായിരിക്കും. അപ്പൊ ജോത്സ്യൻ ടെസ്റ്റ് ആകുമ്പോൾ ഒരു നാല് പേജ് ഡയലോഗ് ഉണ്ട്, അതിൽ രണ്ട് പേജ് തന്നെ ഞാൻ ഇപ്പൊ പഠിപ്പിക്കാം. അയ്യോ സുഹൃത്തെ, ഡയലോഗ് ഞാൻ പറഞ്ഞു തരാം, ഇത്രേ ഉള്ളൂ. അതായത് ജോത്സ്യം വന്ന് ചോദിക്കും, പൂജാ സാധനങ്ങൾ എടുത്തോ? എടുത്തോ. അപ്പൊ അസിസ്റ്റന്റ് പറയും, ഉവേ ഉവേ. കവടി എടുത്തോ? എടുത്തോ. അപ്പൊ അസിസ്റ്റന്റ് ചോദിക്കും, പറയും, ഉവേ. അത്രേ ഉള്ളൂ, രണ്ടു ഉവ്, അതിനപ്പുറം ഇല്ല. ഇത്രയും വലിയ വീടും ഏക്കറടങ്ങിന് സ്ഥലവും ഒക്കെ തന്ന എന്റെ അളിയന് രണ്ടു ഉവേ. ഇല്ല ഓക്കെ ആയി, ചെറിയൊരു പ്രശ്നം. അളിയാ പത്ത് പേപ്പർ ഡയലോഗ് കൊണ്ടുവരാൻ പറയാ, ഞാൻ കൊണ്ട് കയറുവാളിയാ. പത്ത് പേപ്പറിന്റെ കാര്യമൊന്നും ഇല്ല അളിയാ, തീപ്പട്ടിക്കൂടിന്റെ കാര്യേ ഉള്ളൂ. രണ്ടുവേ ഉള്ളു അളിയന്, മനസ്സിലായില്ല. അതായത് ജോത്സ്യം വന്നിട്ട് ചോദിക്കും, കവടി എടുത്തോ? ചോദിക്കും, എന്റെ പൊരിയും ഇതൊക്കെ എടുത്തോ? ആ രണ്ടുവേ, രണ്ടു ഹൂവ. ജോത്സ്യം ചോദിച്ചില്ലെങ്കിൽ ആ രണ്ടുവേ ഇല്ല. അത് രണ്ടുവേ ഇല്ല. ഇത്രയും വലിയ വീടൊക്കെ അവർക്ക് ഷൂട്ടിംഗ് കൊടുത്തിട്ട് എനിക്ക് രണ്ട് ഹൂവ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാണ്. അപ്പൊ നമുക്ക് ഈ അലമാര പോയി കട്ടെടുക്കാം, കുഴപ്പമില്ല. അപ്പൊ ഈ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജ് കട്ടെടുക്കാം, കുഴപ്പമില്ല. അപ്പൊ ഈ നിലവിളക്കിന്റെ നിലവിളക്ക് നമുക്ക് നൈറ്റ് കുഴപ്പമില്ല, കട്ടെടുക്കാം. നൈറ്റ് കട്ടെടുക്കാം, കട്ടെടുക്കാം. നടക്കില്ല, അളിയന് വേഷവും ഇല്ല. ഇനി ഇവിടുത്തെ സാധനങ്ങളെല്ലാം അവിടെ കട്ടെടുത്തോണ്ട് പോകണം. അളിയന്റെ വീട് ഷൂട്ടിന് വന്നിട്ട് ഞങ്ങൾ മോട്ടയ്ക്ക് വന്നവരല്ല, കട്ടെടുക്കാന്ന് പറഞ്ഞ കട്ട് ഷോട്ട് എടുക്കുക. നായകൻ മറ്റേ കാറിൽ വന്നിറങ്ങുന്ന സംഭവം റെഡിയാക്കാം. ഇനി ഒറ്റ ഐഡിയ ഉള്ള അളിയന് വേഷം കിട്ടണമെങ്കിൽ ഇപ്പൊ കാണിച്ചാൽ അളി എന്തെങ്കിലും സംസാരിച്ചോണ്ടില്ലേ. ഹലോ, കുഞ്ഞിനെ ഇറങ്ങിയതായിരിക്കും അല്ലേ? ശരിയെ കാണുമ്പോ അറിയാം. ഇതിനകത്ത് നല്ല നല്ല പോലെ ചെയ്യുമല്ലേ. ഇതില് നൈസിന് ഞാൻ സോപ്പ് കൂടി ഇട്ടിട്ടുണ്ട്.
ഭയങ്കര ചിരട്ടയിലരയ്ക്കണ സൗണ്ടാണ്. ഇപ്പൊ പുതിയ സീരിയൽ ആണ് വേലിക്കൊക്ക. അതിൽ വേലിക്കൊക്കായിട്ടാ ഒരുപാട് സീരിയൽ വേലിപ്പത്തലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടുണ്ട്, പിന്നെ വേലിപ്പത്തലിന്റെ അടി കിട്ടണം കണ്ടിട്ടുണ്ട്. കുടിയേ സാറേ, കൊള്ളാമോ? ഞാൻ കുടിച്ചു നോക്കിക്കൊള്ളാം. നോക്കട്ടെ, കുടിച്ചോ കുടിച്ചോ. ചൂടൊക്കെ അല്ലേ, നന്നായിട്ട് കുടിക്ക. ചൂടൊക്കെ അല്ലേ, പശു പോലും ഇങ്ങനെ കാടി കുടിക്കില്ല. റോക്കറ്റിന്റെ അവസ്ഥയാവും, മൂട്ടിൽ തീ കൊടുത്ത പോലെ. അവിടെ ഇരിക്കുന്നു, നിന്നാ ശരി അവസ്ഥ. അവിടെ ഇരി. എന്താ അല്ല, നമ്മുടെ വീട്ടിൽ ബാത്റൂം ഇല്ല, പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ടുള്ളു, ഇതുവരെ കിട്ടിയില്ല. ഇവിടെ അടുത്ത ഏതെങ്കിലും വീട്ടിലുണ്ടോ ബാത്റൂം? ഇല്ലല്ല, ഈ ഏരിയയിൽ ഒരാഴ്ചയായിട്ട് വെള്ളം ഇല്ല, അപ്പൊ എല്ലാ ബാത്റൂമിലും പ്രശ്നമുണ്ട്. സിറ്റിയിലോ ആളില്ലാത്ത തരിശു ഭൂമി എങ്കിലും ഉണ്ടോടാ? തരിശു ഭൂമി അമ്പോ കൈവച്ചോ. കറക്റ്റ് കങ്കാരി പോകും പോലെ പോകുന്നേട്ടാ. സീനെ എടുക്കാം, നമുക്കൊന്ന് എടുക്കാം ജോത്സ്യം ചെയ്യുന്ന. ജോത്സ്യം പുകഞ്ഞു പിന്നെ പുകയായി. ഇപ്പൊ എന്തായെന്ന് അറിഞ്ഞൂടാ, പക്ഷെ പോയ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് പോയി. എന്തോ ഈ നിൽക്കുന്ന സംവിധായകന് സംവിധാനം ചെയ്യാൻ അറിഞ്ഞൂടെ ഇവൻ വെറും മണ്ടനാണ്, ഇവൻ വെറും പോഴനാണെന്ന് പറഞ്ഞ് വെറും ചെറ്റാണെന്ന് പറഞ്ഞിട്ട് പോയി. സാറേ ജോത്സ്യം കണ്ട സാറിയോ, സാറ് വെറും മണ്ടനാണ്, പോഴയാണ്, ചെറ്റയാണ്. ആണോ പറഞ്ഞത്? അല്ല, നമ്മള് ജോത്സ്യം ചെയ്യാൻ വേണ്ടി വന്നില്ലേ ആർട്ടിസ്റ്റ്. പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന്. പറഞ്ഞിട്ട് പോയെന്ന്? ഓ, എന്ന് പറഞ്ഞു? എവിടെ പോയെന്ന്? പുള്ളി എങ്ങോട്ട് പോയെന്ന്? അല്ല, പുള്ളി ജോത്സ്യന്റെ അസിസ്റ്റന്റ് അല്ലേ? അസിസ്റ്റന്റിന് പ്രൊമോഷൻ കിട്ടാലോ ജോത്സ്യനിലോട്ട്. ജോത്സ്യം പുള്ളി ചെയ്യാന്നാണ് പറയുന്നത്. പുള്ളി കുഴപ്പമില്ല, പുള്ളി മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്നുണ്ട്. അല്ല, നമുക്ക് പുള്ളി പെർഫോമറാണ് അറിയാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളിയ പറ്റി പറഞ്ഞോട്, സോപ്പ് കൂട്ടിയൊക്കെ അതാ പറഞ്ഞോട്. അയ്യോ സാറ് അകത്ത് കയറി നോക്കണം, പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടാകുമ്പോഴത്തേക്ക് എന്തോരം സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ അളിയ പാട്ട് പാടിയതിന് സ്കൂളിൽ നിന്ന് ടി സി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടി സിയാ? സാറേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സംഭവം ഡയലോഗ് ഒന്ന് പുള്ളിയെ കൊണ്ട് പറയിപ്പിക്കാം. പറയോ, ഒരു കോസ്റ്റ്യൂം ഇടും പുള്ളി. കോസ്റ്റ്യൂം ഇടും സാറേ. അപ്പോഴേ പുള്ളി ആദ്യം പറയുന്ന ഡയലോഗ് ഇതാ. ഓക്കെ, പുള്ളിക്ക് അപ്പൊ നായകനോട് പറയുന്ന ഡയലോഗാണ്. രാജീവ് സാർ, നായകനെ വിളിക്കും. അപ്പൊ ഡയലോഗ് ഞാൻ ഒന്നൊരിക്കൽ പറഞ്ഞു തരാം. എന്തോ? അപ്പൊ ഡയലോഗ് ഒന്ന് പറഞ്ഞു തരാം. കുട്ടി ആ പറയൂ. കുട്ടി, ജ്യോതിഷം ലോകം കണ്ടറിഞ്ഞ ബൃഹത് സത്യമാണ്. ജ്യോതിഷം ലോകം കണ്ടറിഞ്ഞ ബൃഹത് സത്യമാണ്. ജ്യോതിഷം ലോകം കണ്ടറിഞ്ഞ ബൃഹത് സത്യമാണ്. മൃഗസത്യമാണ്. ഇനി വേദം ഉച്ചരിക്കും. വേദം വേദം താറ് നോക്ക, ഞാൻ കൊണ്ട് കയറും. താറ് 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 വേദായാം ബൃഹസ്പതി തഥൈവതോ മഹാസ്മൃതി യദുജ്ഞാനം പരിസ്മൃതി യ വേദായാം ജ്യോതിഷയാമി. അയ്യോ അളിയാ, നീ എന്നെ പിടുത്തിയതറിയാവോ? നീ വലിയ കിണിപ്പ് എണീക്കണ്ടാ, നീ വലിയ കിണിപ്പ് എണീക്കണ്ട. നീ എന്റെ രണ്ടു കോ എടുത്തിട്ട് എണീക്കുന്ന, നീ എന്താ എന്റെ രണ്ടു കോ എഴുതാ? എന്നിട്ട് നീ ഇത് ചെയ്യും. ഞാൻ ഒരു കാര്യം പറട്ടെ, ഞാൻ മറ്റേ അത് ചെയ്തോളാം. എന്റെ രണ്ട് കൂവ ഇനി താടാ, എന്നിട്ട് മറ്റേ നീ എന്നോട് കൂടെ സംസാരിക്കുന്നത്.
നീ ജ്യൂസ് കൊടുത്ത് മറ്റേ അവനെ ഓടിക്കുക കൂടെ ചെയ്തിട്ടുള്ളതാണ്. അളിയൻ പറഞ്ഞിട്ടാണ് ഞാൻ ജ്യൂസിൽ സോപ്പ് കൂടി കളി കൊടുത്തില്ലോടി. അല്ല അളിയന് വേഷം കിട്ടി, അളിയൻ രണ്ട് കുവയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അളിയന്റെ രണ്ട് കുവയെ മാറ്റിട്ട് മന്ത്രം കിട്ടാൻ വേണ്ടിട്ട് അളിയൻ പറഞ്ഞിട്ടാണ് ഞാൻ മറ്റേ സ്വാമിക്ക് സോപ്പ് കൂടി കളി കൊടുത്ത. താനൊരു കാര്യം മനസ്സിലാക്കണം, മറ്റൊരാളുടെ അവസരം തട്ടിയെടുത്തോണ്ടല്ല അവസരം ഉണ്ടാക്കേണ്ടത്, കഴിവും കഠിനാധ്വാനവും കൊണ്ടാണ് അത് നേടിയെടുക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരുന്ന് സീരിയൽ സിനിമയെ കാണുമ്പോൾ എല്ലാരും കുറ്റം പറയും, ഇതെന്തോന്ന് അഭിനയം, ഇങ്ങനെയാണോ അഭിനയിക്കുന്നത്, ഇത് എന്റെ കിട്ടിയാണെന്ന് ഞാൻ നന്നായിട്ട് അഭിനയിച്ചാനെന്നൊക്കെ. ഈ ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോഴാ അതിന്റെ കഷ്ടപ്പാടൊക്കെ എനിക്ക് മനസ്സിലായി. ഈ അഭിനയം എന്ന് പറഞ്ഞാൽ വലിയ പാടാ, അതൊരു കലയല്ല സാറേ. തന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ തനിക്ക് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്റെ കഴിവ് മെച്ചപ്പെടുത്താൻ വേണ്ടി എന്റെ ഈ സീരിയലിൽ ഒരു അവസരം കൂടെ തരാം. സാറ് കണ്ടതല്ലേ എനിക്ക് ഈ കടിച്ചാ പൊട്ടാത്ത ഡയലോഗ് ഒന്നും തിരിയത്തില്ല. എടോ അതൊന്നും ഓർത്താൻ പേടിക്കണ്ട, ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന ഒരാളുടെ കഥാപാത്രമാണ് തനിക്ക് അഭിനയിക്കാൻ തരുന്നത്. തന്റെ കയ്യിൽ ആ കഥാപാത്രം സുരക്ഷിതമാണെന്ന് എനിക്ക് ഉറപ്പാണ്. വളരെ സന്തോഷം സാറേ. സാറേ അളിയന്റെ കാര്യം എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് എന്റെ കാര്യം വിനയ മാം ഒരുപാട് ചിരിച്ചു, നന്നായിരുന്നു. കോമഡി ഓഫ് എറേഴ്സ്, ഷേക്സ്പിയറിൻ്റെ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു കോമഡി, അതാണ് ഞാൻ ഓർത്തു പോയത്. പഞ്ചസ് നന്നായിരുന്നു, അഭിനയം കൊള്ളാം. പക്ഷെ ഒരു മെഗാ സീരിയലിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരുടെ എനർജി നന്നായിരുന്നു. ആ ടൈമിങ്, പഞ്ചസിൻ്റെ ടൈമിങ് നന്നായിരുന്നു. പിന്നെ അവസാനം തന്ന മെസ്സേജ് ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ. താങ്ക് യു. ഇതില് ഈ സീരിയൽ ഷൂട്ടിങ്ങിന് വേണ്ടി വീട് ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലുന്ന ആ സിറ്റുവേഷൻ, അതിന് വലിയ പുതുമ അവകാശപ്പെടാൻ കഴിയില്ല. അഭിനയമോഹമുള്ള കേന്ദ്ര കഥാപാത്രം, അതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ പെണ്ണുകാണൽ ദിവസം തന്നെ ഈ സീരിയൽ ഷൂട്ടിങ്ങിനായിട്ട് വിട്ടുകൊടുക്കുക. അതിന് സൗകര്യപൂർവം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് വീട്ടുകാരിയും മകളും കൂടെ വരുമ്പോൾ ഇത് പെണ്ണ് കാണാൻ വന്നതായിട്ട് തെറ്റിദ്ധരിക്കാൻ വേണ്ടി മാത്രം അവരെ ഒഴിവാക്കി നിർത്തിയതുപോലെ ഒരു സംഭവമുണ്ട്. സ്വാഭാവികമായി അങ്ങനെ വന്ന് ഭവിക്കുമ്പോഴാണ് അവിടെ കൂടുതൽ ഹ്യൂമർ വരുന്നത്. പിന്നെ ആ ഉവേ ഉവേ എന്നുള്ള രണ്ട്, അതിനെ കുവയാക്കി കുറേ നേരം നിങ്ങൾ ഹ്യൂമർ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും പുതുമ കൊണ്ടുവരുന്നവരാണ്. ആ പുതുമ ഇന്ന് കണ്ടില്ല. ബാക്കിയെല്ലാം അതർവൈസ് ഇറ്റ് വാസ് ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിങ്ങളുടെ സീരിയലിന്റെ പേര് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരോ കെട്ടിയ അരഞ്ഞാണം. പിന്നെ ഇഷ്ടപ്പെട്ട ആ രണ്ട് ഉവേ പുള്ളിക്ക് പറ്റത്തില്ല, കാരണം അത് വളരെ കുറഞ്ഞു പോയി എന്നുള്ള പുള്ളിയുടെ സങ്കടത്തിൽ പുള്ളി എന്ത് ചെയ്തു, വലിയ റോളിന് ആഗ്രഹിച്ചു. അവസാനം എന്ത് പറ്റി, പുള്ളി വിചാരിച്ചു ആ രണ്ട് ഉവയെങ്കിലും മതിയാണ്, കാരണം അവനോന് പറ്റുന്ന കാര്യം ചെയ്താൽ മതി. ടി വി കാണുമ്പോൾ, സിനിമയെ കാണുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാമെന്ന് പറയാം. പക്ഷെ അവിടെ വന്ന് അല്ലെങ്കിൽ ആക്ഷൻ പറയുമ്പോൾ അത് ചെയ്യാമെങ്കിൽ അതിന് പ്രത്യേക ദൈവാനുഗ്രഹം തന്നെ വേണം. അത് ഒരു കലാകാരൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അത് പറഞ്ഞ് നിർത്തിയത് എന്തായാലും വളരെ നന്നായി കേട്ടോ. താങ്ക് യു. താങ്ക് യു. കിഷോരേട്ടാ, പ്രദീപേട്ടാ, തംസ് അപ്പ് തന്നെയല്ലേ നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്? ഉറപ്പായും. ഓൾ ഗുഡ്. ഓക്കെ, കൊള്ളാം. എന്തായാലും മാർക്സ് നമുക്ക് അറിഞ്ഞേ പറ്റൂ. വിനയ മാം ഓൺ 30, ഷുഡ് ബി 25. താങ്ക് യു. ജ്യോതിഷേട്ടാ, 35 out of 40. താങ്ക് യു സർ. Rainy Tommy, 27. Thank you. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇന്നത്തെ ഈ സീരിയലും ജീവിതവും എന്ന റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 87/100. സോ കോമഡീസ് സീസൺ 2-ന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ജീവിതത്തിലെ ഓരോ മൊമെന്റും പോസിറ്റീവായിട്ട് തന്നെ എല്ലാവർക്കും നേരിടാൻ പറ്റട്ടെ. അതിനുള്ള വലിയ ശക്തി പകരുന്ന കാഴ്ചകളുമായി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വൈൻഡിങ് അപ്പ്. ഈശ്വരാ ദൈവമേ, പരസ്പരത്തിലെ ദീപ്തി IPS എത്രയും വേഗം വീട്ടിലേക്ക് മടങ്ങി വരണേ. ആശുപത്രി കിടക്കുന്ന എന്റെ സൂര്യചേട്ടന്റെ തലയ്ക്കകത്ത് ഒന്നും ഉണ്ടാവല്ലേ. അയ്യോ, ഇനി കേരളത്തിലുള്ള തറവാട്ടി പറഞ്ഞ ഒരു പുരുഷന്മാരും സ്ത്രീകളെ തുറിച്ചു നോക്കാറില്ല. ഇന്നതാ കണ്ടോന്ന് പറഞ്ഞോണ്ട് എല്ലാവരും തുറന്നു മനത്തിയിട്ട് മോഹചിത്രം കൊടുത്താലേ വണ്ടി ഇടിച്ച് തളർന്ന് നടക്കുന്ന വരെ നൈസായിട്ട് നോക്കിട്ടു. അല്ല, ഞാൻ ഈ ക്യാമറ ഇത് എവിടെ വെക്കുമെന്ന് ആലോചിക്കായിരുന്നു. അതെന്തോ വർത്താനം സാറേ, ഞങ്ങൾ ഈ പാവപ്പെട്ടവരായോണ്ടാണോ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാറിനിപ്പോ ക്യാമറ വെച്ചാ പോരെ, ആകെ തലമാരി ഇരിപ്പുണ്ട് സാർ, അതിനകത്ത് കൊണ്ടുപോയി വെക്ക്.
ഞാൻ ചോദിച്ചു കേട്ടിട്ടു ദേഷ്യപ്പെടുപ്പിക്കൽ ആരായിരുന്നു കയറിയിരിക്കുന്നത്? ഞാൻ ദേവരാജ പ്രതാപ വർമ്മ. രാജാക്കന്മാർക്ക് എന്റെ കക്കൂസിൽ തോന്നണേ കാര്യം. എന്നെ ഇപ്പൊ ധൃതി പിടിച്ച് കല്യാണം കഴിപ്പിക്കാനൊന്നും പോണ്ട. എനിക്ക് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മതി കല്യാണം. അതങ്ങ് ഒരുപാട് ദൂരെ ആയിപ്പോയില്ലേ. എന്തായാലും തക്ക സമയത്ത് വന്ന കാര്യമായി. ആ അത് ഏതായാലും നന്നായി. രണ്ടെണ്ണം കഴിച്ച് താഴത്തോട്ട് കയറാം. എന്തോന്ന് ചക്ക സമയത്ത് വന്ന നന്നായില്ലേ? ചക്ക സമയത്തല്ല. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ആരാ? ആ ചേട്ടാ, ആക്രി പറക്ക അണ്ണാച്ചി മോനും വന്നിക്കുവാ. ഞാൻ പോടുവാ. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി, സാത്രംഗി സിൽവർ സ്റ്റുഡിയോ. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടയ്ക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.